ഇങ്ങനൊരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ കട്ടിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ പീല തരത്തിലുള്ള വുഡ് നമുക്ക് ഇതുപോലെ പേപ്പർ പോലെ ആയിട്ടുണ്ട്, അത് ചുരുട്ടിയോടെ എടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഭയങ്കര ഒരു മരത്തിന്റെ പീസ് ആണെന്ന് നമുക്ക് അറിയില്ല. ഇത് നേരെ ഡ്രയറിലായിരിക്കും പോവാ. ഈ പച്ചമരം ഒന്ന് ഉണക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രയറിലിരുന്ന്. ഏകദേശം ഒരു 2 മണിക്കൂർ ഇരുന്നാണ് അവർ പറഞ്ഞത്. തീപ്പെട്ടി കമ്പനികൾക്ക് ഫേമസ് ആയിട്ടുള്ള കോഴിക്കോടിലെ ചെറുവണ്ണൂരിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ചെറുവണ്ണൂരിലെ ശ്രീ മയോൺ വുഡ് ഇൻഡസ്ട്രിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് തീപ്പെട്ടിക്കോൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് അതിൻ്റെ രസകരമായിട്ടുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ ഈ കാണുന്നതെല്ലാം മട്ടിമരമാണ്. മട്ടിമരം ഉപയോഗിച്ചിട്ടാണ് തീപ്പെട്ടിയുടെ കോൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മട്ടിമരത്തിനെ നമ്മൾ ചെറിയ ചെറിയ പീസാക്കി മാറ്റും. എൻ്റെ ഇവിടെ നിന്നിട്ട് ഇതിൻ്റെ തോലെല്ലാം വെട്ടിക്കളഞ്ഞിട്ടാണ് ഇത് അകത്തോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ കാണുന്ന മട്ടിമരത്തിൻ്റെ തോലൊക്കെ നമ്മൾ കളഞ്ഞിട്ട് ഇതുപോലെ ആക്കി മാറ്റും. എന്നിട്ടാണ് മെഷീനിലിട്ടിട്ട് ഇതിനെ സ്ലൈസ് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ ഇതേ തോലൊക്കെ കളഞ്ഞിട്ടുള്ള ഈ ഒരു വുഡിനെ ഇനി നമ്മൾ പീൽ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇതാണ് പീൽ ചെയ്യുന്ന മെഷീൻ. ഇതിവിടെ ലോഡ് ചെയ്യും. ലോഡ് ചെയ്തിട്ട് ഇത് പീൽ ചെയ്ത് പേപ്പർ പോലെ ആക്കി എടുക്കും. അപ്പോൾ പീല തരത്തിലുള്ള വുഡ് നമുക്ക് ഇതുപോലെ പേപ്പർ പോലെ ആയിട്ടുണ്ട്, അത് ചുരുട്ടിയോടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർഡറായിട്ട് ഇവിടെ അടുക്കി വയ്ക്കുന്നുണ്ട് ചേച്ചിമാർ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഇനി തീപ്പെട്ടി ഉണ്ടാക്കുന്ന അടുത്ത പ്രോസസ്സിങ്ങിലേക്ക് പോകുന്നത്. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഭയങ്കര ഒരു മരത്തിൻ്റെ പീസാണെന്ന് നമുക്ക് അറിയില്ല. അതത് പേപ്പർ പോലെ ആക്കി ചുരുട്ടി വെച്ചേക്കുക. പീൽ ചെയ്തിട്ടുള്ള ഈ വുഡിൻ്റെ പീസൊക്കെ ഒരു ചേച്ചിമാർ അടുക്കി വെച്ചിട്ടുള്ളതാണ്. ഏകദേശം ഒരു 10-40 പീസ് ഉണ്ടാവും ഇതിനകത്ത്. ഇതാണല്ലേ ഈ ഒരു തിക്നെസ്സേ ഉള്ളൂ നമ്മൾ ഈ ചോപ്പ് ചെയ്തെടുത്ത സാധനത്തിന്. അപ്പോൾ ഇത് ഇങ്ങനെ അടുക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ചോപ്പിംഗ് മെഷീൻ ഉണ്ട്. അപ്പോൾ ചോപ്പിംഗ് മെഷീനിലോട്ട് പോകും. അവിടെയാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അതായത് തീപ്പെട്ടിയുടെ കോലായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് ആ ചോപ്പിംഗ് മെഷീനിലാണ്. ചേച്ചിമാർ അടുക്കി വെച്ച ഷീറ്റ് ഷീറ്റ് പോലെയുള്ള സംഭവം ഈ ചോപ്പിംഗ് മെഷീനിലേക്ക് വരും. ഈ ചോപ്പിംഗ് മെഷീനിൽ 40 mm സൈസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ശരിക്കും 40 mm മാത്രമല്ല, ഒരുപാട് സൈസുകൾ തീപ്പെട്ടിക്കൊള്ളുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് 40 mm മാത്രമാണ്. ആയിരത്തി തൊള്ളായിരത്തി 1910 കൊൽക്കത്തയിലാണ് ഇന്ത്യയിൽ ആദ്യമായി തീപ്പെട്ടി മാനുഫാക്ചറിങ് തുടങ്ങുന്നത്. അത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് നമ്മുടെ തമിഴ്നാട് ശിവകാശിയിലേക്ക് തീപ്പെട്ടി മാനുഫാക്ചറിങ് വന്നത്. ഇപ്പോൾ നമ്മൾ ചോപ്പ് ചെയ്തതിന് ശേഷം തീപ്പെട്ടിക്കൊള്ളി ഇതാ ഈ രൂപത്തിൽ നമുക്ക് കിട്ടും. ഇതിന് ശേഷം ഇത് നേരെ ഡ്രയറിലായിരിക്കും പോവുക. ഈ പച്ചമരം ഒന്ന് ഉണക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രയറിലിരുന്ന്. ഏകദേശം ഒരു 2 മണിക്കൂർ ഇരുന്നാണ് അവർ പറഞ്ഞത്. മട്ടി, കമ്പിളി, പാല തുടങ്ങിയ മരങ്ങളാണ് തീപ്പെട്ടിയിലെ കൊള്ളി നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഡ്രയർ നിർത്താ തീപ്പെട്ടി കൊള്ളി നേരെ വരുന്നത് ഈ ക്ലീനറിലേക്കാണ്. ഇതാണ് ലാസ്റ്റ് സ്റ്റേജ്. അപ്പോൾ ഇതിലുള്ള ഈ പൊടിയും കാര്യങ്ങളൊക്കെ മാറ്റി പെർഫെക്റ്റ് തീപ്പെട്ടി കൊള്ളിയാക്കി നേരെ ചാക്കിലേക്ക് പാക്ക് ചെയ്ത് ലോറിയിൽ കയറ്റി അയക്കും. പിന്നെ അത് ബാക്കി ഇതിൽ മരുന്ന് നിരക്കുന്നതെല്ലാം ശിവകാശി ചെന്നിട്ടാണ്. പല ഹിസ്റ്ററി സംഭവങ്ങളും തീപ്പെട്ടിയുടെ കവർ പിക്കായിട്ട് വന്നിട്ടുണ്ട്. ലാസ്റ്റായി പറയുകയാണെങ്കിൽ നമ്മുടെ നാനോ ഇറങ്ങിയത് നമ്മുടെ തീപ്പെട്ടിയുടെ കവർ പിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തീപ്പെട്ടിയുടെ വില 2 രൂപയായിട്ടുണ്ട്. 14 വർഷങ്ങൾക്ക് മുമ്പാണ് 2007 50 പൈസയിൽ നിന്ന് അത് 1 രൂപയായിട്ട് മാറി. 1995 25 പൈസയുള്ള തീപ്പെട്ടി 50 പൈസയായി മാറി. 14 തരത്തിലുള്ള റോ മെറ്റീരിയലാണ് തീപ്പെട്ടി മാനുഫാക്ചറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. റെഡ് ഫോസ്ഫറസ്, മെഴുക്, പൊട്ടാസ്യം ക്ലോറൈഡ്, പേപ്പർ, അങ്ങനെ ഒരുപാട് വിധത്തിലുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ പെട്രോളിൻ്റെ വിലവർദ്ധന, ഇതെല്ലാം തീപ്പെട്ടിയുടെ വിലവർദ്ധനത്തിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ അതെ, ഈ കുന്നുപോലെ കൂടിക്കിടക്കുന്ന ഈ ഒരു തീപ്പെട്ടി കൊള്ളി ചാക്കിലാക്കിയിട്ട് ശിവകാശിയിലേക്ക് അയക്കും. അവിടെയാണ് ഇല്ലേ ഇവിടേക്ക് മരുന്നൊക്കെ ഫില്ല് ചെയ്യുന്നത്. അതിനുശേഷം കടകളിലേക്കൊക്കെ വരും. നമുക്ക് ഈ സാധനം വാങ്ങിക്കാം, കത്തിക്കാം. തീപ്പെട്ടി കമ്പനികൾക്ക് ഫേമസ് ആയിട്ടുള്ള ചെറുവണ്ണൂരിൽ പണ്ട് 50-ലധികം ഫാക്ടറികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ വിരലുണ്ടാവുന്ന ഫാക്ടറികൾ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പൂട്ടിപ്പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ വന്നു, ഈ ഒരു കുഞ്ഞു ഫാക്ടറിയിലേക്ക് വന്നു, തീപ്പെട്ടി കോയിൽ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു, ഏത് മരമാണ് അതിന് ഉപയോഗിക്കുന്നതെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ തീപ്പെട്ടിയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. പക്ഷേ കോഴിക്കോടിൻ്റെ വിശേഷങ്ങൾ തീരുന്നില്ല, നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്.